Namaskaram, JB Junction Lake Swagadam Sangeetha Sandra Mairunu, Kainavasate, JB Junction Sangeetha, Soumya, Nishad Muvarumaitula Sambashanam, E. Episodilum, Tudriyane, Otera Sangeetha Glade, Agambadiode. O duniya ke rakhwale sun dard bhare mere naale sun dard bhare mere naale ekka paadi shesham aanu daasettante kai ninnu avade avade adhe velli maattu onnum illalle velli maattu meesha meesha undu sir meesha annu annu podumeeshakaranu meesha vechittippo onnara varshayitte illu അതാണ് രാജലക്ഷ്മി നിഷാദേട്ടാന്ന് വിളിക്കുന്നത്. ആ മീശേട്ടന് വലിപ്പത്തില്ല. ഏകദേശം എല്ലാ ചാനലിലും റിയാലിറ്റി ഷോ വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന ഒരു കാലം. പക്ഷേ വളരെ സത്യസന്ധമായിട്ടും വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെയൊക്കെ തോന്നിയ ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു ഗന്ധർവ സംഗീതം. ഗന്ധർവസംഗീതം സ്ഥിരം കാണുമായിരുന്നു. അപ്പോൾ ചിലരൊക്കെ ജയിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറും ഉണ്ടാവും. അങ്ങനെയാണ് ഈ നിഷാദ് എന്ന് പറഞ്ഞ സിംഗർ എൻ്റെ മനസ്സിലേക്ക് കയറുന്നത്. ഒന്ന്, നിഷാദ് പാടുമ്പോൾ ഉള്ള ഒരു ഫീല്, പിന്നെ നല്ല പക്ക ശ്രുതി. എനിക്ക് നിഷാദിനെ അപ്പോൾ അറിയില്ല, നല്ല ക്ലാസിക്കൽ ബേസുള്ള ആളാണെന്നുള്ള കാര്യമൊക്കെ പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ ആ സമയത്തിന് ഞാൻ പൃഥ്വിരാജിനെ വെച്ചിട്ട് നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവനുണ്ട് രാജകുമാരൻ എന്ന് പറഞ്ഞ ഫിലിം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാട്ടുകാരെ തപ്പിയപ്പോൾ ഞാൻ ഈ നിഷാദിനെ വിളിക്കാൻ വേണ്ടി കൈരളി ചാനലിൽ തന്നെ വിളിച്ച് നമ്പർ എടുത്തിട്ട് നിഷാദിനെ വിളിച്ചിട്ട് തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഓഡിഷനിൽ നിഷാദ് പാടിയത് നിഷാദിൻ്റെ ഏറ്റവും മാസ്റ്റർ പീസും കൂടിയാണ്. കാരണം നിഷാദ് പാടിയെന്ന് പറയുന്നതിനേക്കാളും ഞാൻ പാടിപ്പിച്ചത് റഫി സാബിൻ്റെ ദുനിയാ കീരക് വലെ എന്ന് പറഞ്ഞ പാട്ടാണ്. അത് അല്ലാതെ പല സ്റ്റേജിലും ഞാൻ നിഷാദിനെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ പാട്ടോടുകൂടിയാണ് നിഷാദിനെ ആ സിനിമയിലേക്ക് സിംഗറായിട്ട് സെലക്ട് ചെയ്യുന്നത്. കണ്ടോ, റാഫി സാബ് ഉള്ളതുകൊണ്ട് എത്ര പേരാണ് സംഗീതത്തിലേക്ക് വന്നത്. സാറിനോട് എപ്പോഴും എപ്പോഴും നന്ദിയുണ്ട്. എപ്പോഴും സാറിന് ഇപ്പോഴും ഫസ്റ്റ് സിനിമ ബ്രേക്ക് രാജസേനന്റെ ആയിരുന്നു. തീർച്ചയായിട്ടും മ്യൂസിക് ബെന്നി കണ്ണൻ, നമ്മളെ മരിച്ചുപോയ കണ്ണൻ ചേട്ടനും ബെന്നി എന്ന് പറയുന്ന ചേട്ടനും കൂടിയാണ് ചെയ്തത് ഫസ്റ്റ്. ആ പാട്ട് നമുക്കൊന്ന് പാടണ്ടേ? അല്ലെങ്കിൽ പുത്തൂരം വീട്ടിലെ തച്ചോളിപ്പാട്ടിലെ നക്ഷത്ര കണ്ണുള്ള വീരന്മാരെ നാടിൻ്റെ മാനവും കാത്തവരെ പുത്തൂരം വീട്ടിലെ തച്ചോളിപ്പാട്ടിലെ നക്ഷത്ര കണ്ണുള്ള വീരന്മാരെ നാടിൻ്റെ മാനവും കാത്തവരെ. ഈ പാട്ടിലൂടെയാണ് നിഷാദ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. യഥാർത്ഥത്തില് സംഗീതത്തിലേക്ക് വരുന്നത് ഇൻവെർട്ടർ കോമ ഗന്ധർവ സംഗീതമാണ്. ഒന്ന് അന്തം വിട്ടു ഇപ്പോഴത്തെ കാലത്ത് ഒരു സംഗീത വിദ്യാർത്ഥിയുടെ, ഒരു ഗായികയുടെ, ഗായകന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, സ്വപ്നമാണ് ഒരു സിനിമയിൽ പാടുക എന്നുള്ളത്. സംഗീതയുടെ ആദ്യത്തെ റെക്കോർഡിങ്ങിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് പങ്കുവയ്ക്കാം.
ശ്രീകാന്ത്, സത്യം എനിക്ക് ഞാനൊരു കാര്യം പറഞ്ഞു, എന്റെ പ്രൊഡ്യൂസർ ശ്രീകാന്ത് ഏട്ടനായിരുന്നു ഭദ്രവ സംഗീതത്തിന്റെ. അതിന് മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഞങ്ങള് ഞാൻ എനിക്കും സംഗീതയ്ക്ക് ഒരു കോമൺ ഫാക്ടറും ഉണ്ട്, കൈരളി എന്ന് പറയുന്നത്. ഞങ്ങളെ ജീവിതം മുഴുവൻ കൈരളിയിലാണ്, സംഗീത ജീവിതവും സാധാരണ ജീവിതവും. അതിന് മുമ്പ് പറയാം, ഈ ശ്രീകാന്ത് ഏട്ടൻ എന്നെ ആദ്യം വിളിച്ചു ഈ ഗന്ധർവ സംഗീതത്തിന്റെ ഓഡീഷന് ഇത് കിട്ടിയപ്പോ, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാം, ആദ്യം വിളിച്ചപ്പോ കിട്ടിയില്ല, എന്നെ കിട്ടിയില്ല, അങ്ങനെ ആകെ ദേഷ്യപ്പെട്ടിട്ടാണ് ശ്രീകാന്ത് ഏട്ടൻ. അപ്പോ ഈ പാട്ടുകൾ ഏതാ പാടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെ പാടിയപ്പോൾ ഇങ്ങനെ എനിക്കറിയില്ല ഇത് ഒറ്റ മൂന്നാല് റൗണ്ട് ഉണ്ടെന്നൊന്നും അഞ്ച് റൗണ്ട് എന്നും അറിയാം, ഒറ്റ റൗണ്ടിൽ തീരാന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹരിമുരളീരവം എന്നുള്ള പാട്ട് പാടാം എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ താൻ പാടും ചേച്ചിനോട്, അതൊക്കെ പാടാം, അന്ന് പാടട്ടെ പാടി കേൾക്കട്ടെ എന്നാണ്. ഫോണിൽ പാടി കേൾക്കും, ആ ഓക്കെ എന്നാൽ അത് തന്നെ പഠിക്കോളൂ. അങ്ങനെയാണ് ശ്രീകാന്ത് ആദ്യം പറഞ്ഞോളൂ. പിന്നെ ബാക്കി പറഞ്ഞത് രഹസ്യമാക്കി വെച്ച കാര്യങ്ങൾ പറ. രഹസ്യമില്ല സാർ, എല്ലാം പരസ്യമാണ്. പ്രത്യേകിച്ച് കൈരളിയിൽ എല്ലാവർക്കും അറിയാം എന്റെ ജീവിതസഖ്യം എനിക്ക് കിട്ടിയതും കൈരളിയിലൂടെയാണ്. എന്താണ് എന്റെ ജീവിതസഖ്യം എനിക്ക് കിട്ടിയത് കൈരളിയിലൂടെ. ആ അതൊക്കെ ഉണ്ട്. അപ്പൊ പറയാം, ചിലക്ക് ശ്രമിച്ച പറയായിരിക്കും. ഹായ്, സംഗീതനെ കുറിച്ചിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ടു മിനിറ്റിൽ ഒരുങ്ങില്ല. കാരണം എന്താ വെച്ചാൽ, ഞങ്ങള് ചെറിയ ക്ലാസ്സിൽ മുതല് കോളേജ് വരെ ഒരുമിച്ചാണ് പഠിച്ചത്. പഠിക്കല് മാത്രല്ല കേട്ടോ, ഞങ്ങള് ട്യൂഷൻ ക്ലാസ്സിൽ ഒരുമിച്ചായിരുന്നു, മ്യൂസിക് ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞാൻ എന്താ പറയാ, കൊറേ ഉള്ളത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, സഞ്ജുണ്ടേ ഒരു നാലാം ക്ലാസ് അഞ്ചു ക്ലാസ് പഠിക്കുന്ന സമയത്താട്ടോ, നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്ത് സഞ്ജുവിന്റെ മാത്രം ലഞ്ച് ബോക്സ് തുറക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും എന്താന്നുള്ളത്. കാരണം ഡെയിലി ഈ കുട്ടി ചോറും തൈരും കൂട്ടത്തിൽ മിക്സ്ചർ കൊണ്ടുവരും. സഞ്ജു എന്ത് കോമ്പിനേഷൻ ആണ്, നമ്മൾ ആരും പപ്പടം കഴിക്കും. അപ്പൊ സഞ്ജുവിന് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷൻ ആണ് ചോറും തൈരും മിക്സറും. അതും സഞ്ജുവിന് അന്നത്തെ സമയത്താണെങ്കിൽ മര്യാദയ്ക്ക് ആ ടിഫിൻ ബോക്സിൽ നിന്ന് പുറത്തേക്ക് പോവാതെ കഴിക്കാനറില്ല. അപ്പൊ ഇങ്ങനെ പതുക്കെ പതുക്കെ എല്ലായിടത്തും ഇങ്ങനെ കഴിക്കുന്ന സഞ്ജുവിനെ എനിക്ക് ഇപ്പോഴും ഓർക്കാം. സഞ്ജുവിന്റെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരാണ്. സഞ്ജു കൈരളി ചാനൽ തമ്മിൽ ഭയങ്കര വലിയൊരു കണക്ഷൻ ഉണ്ട്. അതായത് ശരിക്കും ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആണ് കൈരളി ചാനൽ. അപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കാൻ നേരത്ത് എന്റെ ചോദ്യം ഇതാണ്, സഞ്ജു ഇത് എല്ലാവരോടും പറയാം, എങ്ങനെ അത് സംഭവിച്ചു അറിയാലല്ലേ എല്ലാവർക്കും, സംഗീതയുടെ ലവ് മാരേജ് ആണ്. അപ്പൊ സംഗീത പറഞ്ഞു കൊടുക്ക, എപ്പോ എങ്ങനെ എവിടെ വെച്ച് നമ്മൾ എന്തൊക്കെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയേണ്ടത്. ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. പല കാര്യങ്ങളും സൗമ്യക്ക് അറിയില്ല. സൗമ്യ ഇപ്പോഴാണ് തരിച്ചിരിക്കുന്നത്. ഇത്രയും കാലം എന്റെ എന്താ പറയണ്ടെ ആത്മ സുഹൃത്താണെന്ന് വിചാരിച്ച് നടന്ന ഈ സംഗീതയെ കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ. ഇനി എന്താണോ പറയാൻ ബാക്കി വെക്കുന്നത് അത് പൂരിപ്പിക്കാൻ ഞാൻ നിഷാദിനോട് പറയും. നിഷാദ് പലതും കണ്ടിട്ടുണ്ട്. ഞാനവിടെ പറയണ്ട, അല്ല അതങ്ങനെ ഒരു ഭീകര കഥയൊന്നും അല്ല, സാധാരണ ഒരു ആർക്കും സംഭവിക്കുമോ എന്ന്. അല്ല അങ്ങനെ ഒരു ലവ് സ്റ്റോറി എന്നൊന്നും പറയാൻ അതിനില്ല. ടു ബി വെരി ഫ്രാങ്ക്, ഗന്ധർവ സംഗീതത്തിന് വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്, അതെല്ലാവർക്കും അറിയാം. പിന്നെ അതിനുശേഷം ആള് കൈരളിയിൽ നിന്ന് ഫ്രീലാൻസ് ആയിട്ട് പോയിട്ട് എറണാകുളത്തായിരുന്നു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നത്. ആക്ച്വലി നമ്മളും കൊച്ചിയിലാണല്ലോ, അപ്പോൾ കോൺടാക്ട് ഉണ്ടായിരുന്നു. ലൈക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ആഡ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്, പ്രിയൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ തന്നെ നാട്ടിൽ അഡ്വർടൈസ്മെൻ്റ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നു, അഡ്വർടൈസ്മെൻറ്റ് കമ്പനി. അപ്പോൾ അതിന് നാച്ചുറലി ജിംഗിൾസ് പാടാനും ഡബ് ചെയ്യാനും ഒക്കെ വിളിക്കുകയാണ്. പിന്നെ ഫാമിലിക്കും നല്ലോണം അറിയാവുന്ന ഒരു അപരിചിതനല്ല ശ്രീകാന്തൻ, അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ പരിചയം. ഗന്ധർവ സംഗീതത്തിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു, അങ്ങനെയാ കാണുന്നത് 2001. അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ. പിന്നെ അതിനുശേഷം വീട്ടില് ഇങ്ങനെ ഒരു താല്പര്യം വന്നപ്പോ ഏറ്റവും ആദ്യം വീട്ടിലാണ് പറഞ്ഞത്, ശ്രീകാന്തേട്ടനും വീട്ടിൽ പറഞ്ഞു ഞാനും. അങ്ങനെ രണ്ട് ഫാമിലിക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ പിന്നെ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മോശമല്ലേ ഡിഗ്രി ഫൈനൽ ഇയർ എങ്കിലും കഴിയാതെ കല്യാണം പഠിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ സമയത്ത് കുറച്ച് പ്രണയം വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വർഷത്തോളം വേണമെങ്കിൽ അതിന് പ്രണയം എന്ന് വിളിക്കാം. പക്ഷെ സാധാരണ പോലെ ഈ കോഫി കഴിക്കാൻ പോലും സിനിമയ്ക്ക് പോലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആളും ഇവിടെ ഉണ്ടായിരുന്നില്ല, പ്രിയൻ സാറിന്റെ കൂടെ എപ്പോഴും ബോംബെയിലും ഒക്കെ ആയിരുന്നു. ഇപ്പോഴും തൈരും
മിക്സ്ചറും ചോറും അതൊരു പുതിയ ന്യൂസ് ആട്ടോ. ബാക്കിയൊക്കെ എനിക്കറിയാം, പക്ഷെ തൈരും ചോറും മിക്സ്ചറും യഥാർത്ഥത്തിൽ അതായിരുന്നെങ്കിൽ സൗമ്യക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമായിരിക്കാൻ സാധ്യത. സത്യ, ഞാൻ കൊണ്ടുപോകാറുണ്ട് മിക്സ്ചർ, വേറൊരു ഡവറയിലാണ് മിക്സ്ചർ കൊണ്ടുപോവാ. തൈരൊക്കെ മിക്സ് ചെയ്ത് അമ്മ ചോറ്റും പാത്രത്തിൽ വെക്കും, ആ മിക്സ്ചർ വേറൊരു ഡവറയിലുണ്ടാവും. പക്ഷെ എനിക്ക് പലപ്പോഴും കിട്ടാറില്ല കേട്ടോ, വെറുതെ പറയും ഇവരൊക്കെ കൊണ്ടുപോകും മിക്സ്ചറും പപ്പടവും. അപ്പൊ ശ്രീകാന്ത് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, മറന്നുപോയോ? ഇല്ല, ഫസ്റ്റ് റെക്കോർഡിങ് എക്സ്പീരിയൻസ്. അത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലോ സിനിമയിൽ പാടുക എന്നുള്ളത്. അപ്പോൾ രാഹുൽ രാജാണ് എൻ്റെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഛോട്ടാ മുംബൈ എന്നുള്ള ഫിലിമിൽ 2007 പാടുന്നത്. അതിനു മുമ്പ് രാഹുലേട്ടൻ്റെ കുറേ ജിംഗിൾസും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഛോട്ടാ മുംബൈ രാഹുലേട്ടൻ ചെയ്യുന്നത്. വളരെ ഔട്ട് ഓഫ് ദി ബ്ലൂ, വളരെ യാദൃശ്ചികമായിട്ട്. ഞാൻ സ്വപ്നേബി വിചാരിച്ചതല്ല സിനിമയിലൊക്കെ പാടാൻ പറ്റും നമ്മുടെ വോയിസ് എന്നൊക്കെ. എനിക്കിപ്പോഴും എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റും പേടിയും ഒക്കെ ഇടകലർന്ന ഒരു ഫീലിംഗ്. ഇപ്പോഴും എനിക്കറിയില്ല എന്തായിരുന്നു അന്നത്തെ ആ ഫീലിംഗ്. ഒരു പാട്ട് പാടി കൊടുക്കാം. സംഗീതമായിട്ട് എൻ്റെ അടുത്ത് രാഹുലേട്ടൻ പറഞ്ഞു, ന്യൂ ഫ്രഷ് വോയിസ് ആണ്, നിങ്ങളൊക്കെ സമയം എടുക്കരുത്, ടേക്ക് ഒന്നും അധികം എടുക്കരുത്, അരമണിക്കൂറുണ്ട് പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ അരമണിക്കൂറുണ്ട് പാടിയ പാട്ടാണ്. പൂനില മഴ നനയും പാതിരാ കുയിലുകളെ, തേനിലം മുരളിയുമായി പോരുമോ ഇതുവഴിയെ, രാവേറെ ഗന്ധർവ സംഗീതത്തിന് തന്നെ പ്രൊഡ്യൂസറായിരുന്ന ശ്രീകാന്ത് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അപ്പൊ കൈരളിയിൽ നിന്ന് ഒരു ജീവിത പങ്കാളിയും കിട്ടി, ഒരു സംഗീത വഴിത്താരയും കിട്ടി, ചെറിയ കാര്യമല്ല. പക്ഷെ പ്രണയം നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ കണ്ടുമുട്ടുന്നത് കൈരളിയുടെ ഒരു ഷോ തന്നെയാണ്, കൈരളിയുടെ സീസൺസ് എന്ന് പറഞ്ഞ ഷോയിലൂടെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അപ്പൊ ആ ഷോ നടക്കുന്ന സമയത്ത് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസം, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ ഫ്രണ്ട്സ് പോലും അതങ്ങനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാവരും മറന്നിട്ടുണ്ടാവും എന്നുള്ളൊരു സങ്കടത്തിലായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ ഇവരെല്ലാവരും കൂടെ എനിക്കൊരു വലിയ പാർട്ടി, വലിയൊരു സർപ്രൈസ് തന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഒരാൾ മാത്രം ഇങ്ങനെ മിണ്ടാതെ സൈഡിലിങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ നിഷാദേട്ടാ ഞങ്ങളുടെ ചേച്ചിക്കൊരു ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ കയ്യിൽ ഗിഫ്റ്റ് ഒന്നും ഇല്ല തരാൻ. ഞാൻ പറഞ്ഞു എന്നാൽ ശരി, ഗിഫ്റ്റായിട്ടില്ലെങ്കിൽ എനിക്കൊരു പാട്ടായാലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പാടിത്തന്ന ഒരു പാട്ടുണ്ട്, അത് തീർച്ചയായും ഇവിടെ പാടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം അയാൾ അട്രാക്റ്റ് ചെയ്യുന്നത് എന്ത് ക്വാളിറ്റിയാണ്, ഒരാളോട് ദേഷ്യം തോന്നുന്നത് എന്ത് ക്വാളിറ്റിയാണ്? എന്നാലും എന്നോടൊന്ന് പറയായിരുന്നു. ആ പാട്ട് പാടല്ലോ അല്ലേ സാർ? അല്ലല്ല, അത് രണ്ടാമത് പോയി അട്രാക്ട് ചെയ്തത്. ഒരാളെ കാണുമ്പം എനിക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റി എന്ന ജെനുവിനിറ്റിയാണ്. അയാൾ നമ്മളോട് എത്ര ജെനുവിൻ ആയിട്ടാണ് പെരുമാറുന്നത്, അതാണ് ഏറ്റവും കൂടുതൽ അട്രാക്ട്. എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നത് എന്നോട് ചിരിച്ച് കാണിച്ചുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ എന്നെ ചീത്ത വിളിക്കുന്ന, അല്ലെങ്കിൽ കള്ളത്തരം പറയുന്ന, എന്നോട് ഒരുപാട് കള്ളം പറഞ്ഞ് എന്നിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഞാൻ അങ്ങനെ സൗഹൃദം വയ്ക്കാറില്ല. ഭാര്യയിലെ പെട്ടെന്ന് ആകർഷണം തോന്നിയ ഘടകം എന്താണ്? എനിക്കിത് തന്നെയാണ് ജെനുവിനിറ്റി. ആ കുട്ടിക്ക് എന്തോ ഒരു ബർത്ത്ഡേ ആഘോഷത്തിൽ നിന്ന് അല്പം രണ്ട് ചുവട് മാറി നിന്നപ്പോഴും
എന്റെ 30-ാമത്തെ വയസ്സിലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. എന്ന് വെച്ചാൽ 28 വയസ്സിലാണ് സവിജയെ കാണ, സവിജ എന്നാണ് എന്റെ വയസ്സ്. അപ്പൊ ആ സമയത്ത് ഞാൻ കല്യാണം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. ഞാനൊരു ബ്രോക്കറെ ഒക്കെ പോയി കണ്ടു. ബ്രോക്കർ തന്നെ അങ്ങനെയാണ് ചായയും കഴിച്ചോണ്ടിരിക്കുക. അതെ അതെ, ലാസ്റ്റ് കണ്ടത് പറയാൻ പാടില്ല. സോറി മാം, സോറി. അപ്പൊ അത് അങ്ങനെയാണ്. അപ്പൊ ആ സമയത്താണ് സവിജയെ കാണുന്നത്. അപ്പോൾ സവിജയെ ഈ പറഞ്ഞ ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ സവിജയിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലേ? ബർത്ത്ഡേക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പക്ഷെ പറയാനൊരു ധൈര്യം ഉണ്ട്. ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയാണ് യാത്ര തുടങ്ങിയത്. പക്ഷെ അപ്പോഴൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ സവിജയെ. കാരണം അവര് ഒരു ഡാൻസ് ഗ്രൂപ്പ്, അവരെ ടീച്ചർ കൂടെ പിന്നെ ഈ പെടക്കോഴി കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന പോലെ ഈ ടീച്ചർ ഇവരുടെ ചിറകിൻ കീഴിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്ത നമ്മളങ്ങനെ ശ്രദ്ധിച്ചാലും ചിറകിന്റെ കീഴിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ സൗമ്യേ അങ്ങനെയൊന്നും ഇല്ല. അപ്പോ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദുബായിൽ വെച്ചിട്ടാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത്. ദുബായിലാണ് നമ്മളെ ഹബ്ബ്. ലാസ്റ്റ് ഷോ ഏകദേശം ദുബായിൽ നമ്മൾ കേന്ദ്രീകരിച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അവിടെ നിന്നാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഒരു ഒരു അപ്പാർട്ട്മെന്റിൽ എല്ലാവരും താമസിക്കുന്ന കുറേ ദിവസം താമസിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൈരളിയിലെ കുറേ ക്യാമറമാൻമാരൊക്കെ അവിടെ ഉണ്ട്, ആ ചേട്ടന്മാരൊക്കെ അവിടെ ഉണ്ട് അന്നത്തെ ഇപ്പോഴും. ആ അപ്പോൾ അവിടെ നിന്നിട്ടാണ് സവിജയെ പരിചയം. അപ്പോൾ ഞാൻ സവിജയോട് ചോദിച്ചു ഇങ്ങനെ എങ്ങനെ ഞാൻ ഇങ്ങനെ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്രപ്പോസ് ചെയ്താൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ചോദിച്ചു. പക്ഷെ അത് ഇത്രയും വളരെ സ്വാഭാവികമായിട്ട് ചോദിച്ചോ? ചോദിച്ചു. അല്ലാതെ ആദ്യം കുറെ പരിഗണനയും പറഞ്ഞു. ഞാൻ നല്ലൊരാളല്ലേ, സൗമ്യനും സുശീലനും ഉത്തരം പൊട്ടി. ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന. അപ്പൊ ഞാൻ ചോദിക്കുന്നു. അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ എത്ര ദിവസം റിഹേഴ്സൽ നടത്തിയ ശേഷം സത്യം പറഞ്ഞു. അത്ര റിഹേഴ്സൽ നടത്തില്ല സാർ, ജനുവരായിട്ട് ചോദിച്ചു. അപ്പോ ആദ്യം പറഞ്ഞു വീട്ടിൽ ചോദിക്കണം. അപ്പൊ വീട്ടിൽ ചോദിച്ചപ്പോ അവര് സമ്മതിച്ചില്ല. പിന്നെ രണ്ടാമത് വീണ്ടും ചോദിച്ചു, അപ്പോഴും സമ്മതിച്ചില്ല. അപ്പൊ സവിജയ് ഇങ്ങനെ എം ബി എക്ക് പഠിക്കാൻ പോകുന്ന സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 28-ാമത്തെ വയസ്സിൽ. അപ്പൊ 2 വർഷം എം ബി എ കഴിഞ്ഞിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് ബർത്ത്ഡേ വന്നത്. അതെ അതെ അതെ, ബർത്ത്ഡേക്ക് തന്നെ സംഭവം ഉണ്ടായിരുന്നു, സ്പാർക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഏത് പാട്ടാണ് മോനെ പാടിക്കൊടുക്കുക? അത് പാടാ. പിന്നെയും പിന്നെയും ആരോക്കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോക്കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂരുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും എന്റെ പ്രശ്നം എന്ന് വെച്ചാല് നിഷാദിന്റെ പ്രണയം എടുത്തിട്ടപ്പോൾ സാറിന്റെ പ്രണയം ഓർമ്മ വന്നു പല എനിക്ക് ആ സമയത്ത്. ഇത് എന്റെ പ്രണയം ഒരുപാട് എനിക്ക് ഓർമ്മ വന്നു. എന്തെല്ലാം ചെയ്യണമെന്നുള്ളതാണ് എന്റെ ആകെ കൂടി വിഷമത്തിലായി. അതല്ല, നിഷാദിന്റെ പ്രണയം വന്നപ്പോൾ സൗമ്യക്കും സംഗീതയ്ക്കും എനിക്ക് എന്താ പറയണ്ട, ഒന്ന് പയ്യെ മാറ്റിയിരുത്തി ഒരാളും കൂടെ വരുന്നുണ്ട്. നോക്കട്ടെ ആരാന്ന്. ഹായ് നിഷാദ്, ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് മാൻ. നിഷാദേ, കള്ളം പറയത്തില്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ബ്രിട്ടാസ് വളരെ നല്ലവനാണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ ചോദിക്കാം, നിഷാദ് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള പെൺകുട്ടികളിൽ ഏതിനെയാണ് നിഷാദ് കെട്ടിയത്? ഒരു ചോദ്യം കൂടെ നിഷാദ്, ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ? എൻ്റെ പേര് പറയരുത്, ദേവിയത്. ഒരാളുടെ പേരേ പറയാവൂ. അത് പഴയ ആളുടെ പഴയ ലെജൻഡറി കമ്പോസേഴ്സിൻ്റെ ആവാം, അതുപോലെ പുതിയ തലമുറയിൽ ഇപ്പം മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകൻ. കള്ളം പറഞ്ഞാൽ നിന്നെ എടുത്തിട്ട് ചവിട്ടും ഞാൻ. എൻ്റെ സ്വഭാവം എടുപ്പിക്കരുത് കേട്ടോ. ലവ് യു. മനസ്സിലായില്ലേ? ഇപ്പൊ ജയൻ യു എന്നല്ലാതെ മനസ്സിലായില്ലേ?
കള്ള ഒരുപാട് പേരെ നീ പലർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവസാനം അവരെ മറന്നു. അല്ലല്ല, ശരി, രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കരുത് കേട്ടാ. പരിചയപ്പെടുത്തി കുട്ടിയെ തന്നെയല്ലേ കെട്ടിയത്? തീർച്ചയായിട്ടും. പരിചയപ്പെടുത്ത കുട്ടി പരിചയപ്പെടുത്തിയ കുട്ടികളിൽ ഒരാളെ ഒറ്റ കുട്ടിയോ? അത് ഞാൻ സമ്മതിച്ചോട്ടോ. നിഷാദ്, ആരെങ്കിലും സൗമ്യക്ക് സംശയമുണ്ടോ? സൗമ്യ ആകെ ഒരു സൗമ്യ ഈ രണ്ടുപേരുടെ പെർഫോമൻസിൽ അന്താടിച്ചിരിക്കുകയാണ്. രണ്ട് പഴയ ഒന്ന് ഉടായ്പ് പറയാൻ പാടില്ല. ഇന്നത്തെ മ്യൂസിക് ഡയറക്ടർമാരിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഇന്നത്തെ പഴയത് ചോദിച്ചു. പഴയത് പറയുകയാണെങ്കിൽ പഴയത് പറയണം, ഒന്നും കൂടെ രണ്ടും പറയണതാവും. എന്നെ കുടുക്കി പഴയത് തീർച്ചയായിട്ടും. മൂപ്പറ തരുന്നത് പണിയായിരിക്കുന്നുള്ള കാര്യം അറിയാലോ. പഴയതിന് തീർച്ചയായിട്ടും ഞങ്ങൾ കോഴിക്കോട് താമസിക്കുന്ന ഒരാളായതുകൊണ്ടും കോഴിക്കോട് ജനിച്ച് വളർന്ന ഒരാളായതുകൊണ്ടും എം എസ് ബാബുരാജ് തീർച്ചയായിട്ടുമാണ്. ഇനി നിലവിലുള്ള ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാവരുടെയും ഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പസിഷൻസ് ആണ് പലതും. നമ്മുടെ എല്ലാവരുടെയും നല്ല നല്ല കോമ്പസിഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ് ചരിത്രേട്ട പറയാൻ. അല്ല, എനിക്കറിയാം ഇങ്ങനെയേ നിഷാദ് സംസാരിക്കുള്ളൂ, കാരണം ഒരാളുടെ പേര് പറഞ്ഞാൽ ബാക്കി എല്ലാവരും ശത്രുക്കളാണ്. അങ്ങനെയല്ല സർ, സത്യം പറഞ്ഞാൽ ഓരോരുത്തർ, അല്ല ഞാൻ പറഞ്ഞല്ലോ, അതായത് ഓരോരുത്തർക്ക് ഓരോ കല, അല്ല ഓരോ അല്ല ഓരോ നല്ല ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിലും നല്ല ഓരോ നല്ല പാട്ടുകൾ ഉണ്ടായി, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നല്ല പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്, അതൊക്കെ എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ബുദ്ധിമുട്ടാണ്. ഈ രണ്ടുപേരാരെങ്കിലും പറയോ അതിന് ഉത്തരം? പറയില്ല. സൗമ്യ പറയാ. Of course, I'll say Bijibal. Bijibal. Undoubtedly, I'll say. I have to say that. Nishad parayan vittu pojala kaaryangalil Soumya poorippikkum. Alla, naan athu paranje vattu. Parayikkum, naan ivide irikkanengil ayinte pradhana kaaranam sir aanu. Adondaanu, allathe marchu parayan enikku vakuppilla. Vakuppilla. Babukkade oru paattu namukku padikkam. Chandrabimbam nenjilettum പുള്ളിമാനെ, ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനെ, നീ എൻ്റെ മുന്നിൽ തുള്ളി വന്ന എന്തിനാണ്? കാളിദാസൻ കണ്ടെടുത്ത കണ്ണിമാനേ, കണ്ണീരൻ്റെ കൊമ്പു കൊണ്ടതെങ്ങിനാണ്? സൗമ്യക്ക് വേണ്ടി ആരോ വന്നിങ്ങനെ വാതിൽ മുട്ടുന്നുണ്ട്, നോക്കട്ടെ. ഒരു കലാകാരിയെ സംബന്ധിച്ചും കലാകാരനെ സംബന്ധിച്ചും നല്ല ഗുരുക്കന്മാരുടെ കീഴിൽ അഭ്യസിക്കാൻ കഴിയുക എന്നുള്ളത് വളരെയധികം ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും തന്നെ വേണം. ഇപ്പോൾ സൗമ്യയുടെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് സൗമ്യക്കത് വേണ്ടുവോളം കിട്ടിയൊരു കുട്ടി തന്നെയാണ്. സൗമ്യയോടൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സൗമ്യ ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ ഇപ്പോഴും സംഗീതം പഠിക്കുന്നുണ്ട്. അവരിൽ ഓരോ ആളുകളിൽ നിന്നും സൗമ്യ എന്താണ് കൂടുതലായി അടുത്തറിയാൻ സൗമ്യക്ക് സംഗീതത്തെ കുറിച്ച് കഴിഞ്ഞിട്ടുള്ളതെന്ന് ഈ അവസരത്തിൽ ഒന്ന് വിശദീകരിക്കാമോ? സൗമ്യയുടെ ചേച്ചിയാണ്. അതെ, അമ്മ വീട്ടിൽ അമ്മ എന്നെ പാട്ട് പഠിപ്പിച്ച അമ്മയാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞാലും, ഒപ്പം എൻ്റെ കൂടെ അമ്മയുടെ കൂടെ നിന്ന് എന്നെ പ്രോപ്പറായിട്ടൊന്ന് ഗൈഡ് ചെയ്യുന്ന ഒരാളാണ് ചേച്ചി. പാട്ടാണെങ്കിലും നിനക്ക് പാട്ടിൻ്റെ സ്കെയില് വരെ, ഈ സ്കെയിലിൽ പാടുന്നതായിരിക്കും നിന്റെ ടോണിന് നല്ലത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരെ പാട്ടുകൾ സെലക്ട് ചെയ്ത് തരുന്നത് വരെ ഈ പാട്ടായിരിക്കും നിന്റെ തൊണ്ടയ്ക്ക് പാടിയാൽ നല്ലത് എന്നൊക്കെ എല്ലാം പറഞ്ഞ് ഓരോ ഘട്ടത്തിലും എന്നെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് ചേച്ചി. ഗായിക കൂടിയാണ്. യെസ്, ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസാധ്യമായിട്ട് പാടും. എന്നെക്കാട്ടിൽ എത്രയോ മടങ്ങ് ഹൈലി ടാലൻറ്റഡ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്, എല്ലാം ആണ്. ബട്ട് ഈ പറയണ പോലെ
ഷീ ഈസ് നോട്ട് ദാറ്റ് പോപ്പുലർ ഓർ ഫേമസ് കമ്പാരിറ്റീവ്ലി. ഒരു അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ജഡ്ജിനെ ഈ വേദിയിൽ വിളിച്ചിട്ട് നമ്മൾ ഒരു പാട്ട് പാടിപ്പിക്കും. വേണ്ടേ? വേണം. അതൊരു കാര്യം ചെയ്ത് നമ്മൾ എല്ലാവരും കൂടെ കൈയടിച്ച് നമുക്ക് അമ്മയ്ക്ക് ശേഷം സൗമ്യയെ മെന്റർ ചെയ്ത, അല്ലെങ്കിൽ സൗമ്യയുടെ ഇപ്പോഴത്തെ വലിയൊരു ചീഫ് മെന്റർ ആയിട്ടുള്ള സൗമ്യയുടെ ചേച്ചിയെ നമ്മൾ വേദിയിലേക്ക് വിളിക്കുകയാണ്. സൗമ്യയുടെ മെന്ററാണ്. വരൂ, വാ, മൈക്ക് കൊടുത്ത് ചേച്ചിയുടെ ഒരു പാട്ട്. ഭാഗ്യത്തിൻ്റെ ഒരു ചെറിയൊരു അംശം കുറവുള്ളത് കൊണ്ട് മാത്രം സൗമ്യയെ പോലെ പ്രശസ്തി കൈവരാത്തതാണ്. അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി, അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി, നിനവിൻ മരന്ത ശശകം നിനവിൻ നെഞ്ചിൽ പതഞ്ഞ രാത്രി, അനുരാഗലോല രാത്രി വരവായി നീല രാത്രി, ലയലാസ്യ കലാകാന്തി സഖിനിൻ്റെ രൂപമേന്തി ഒളിതേടി നീല പൂക്കൾ, ഒളിതേടി നീല പൂക്കൾ വീഴുന്നു നിൻ്റെ കാൽക്കൽ, അനുരാഗലോലഗാത്രി വരവായി നീല രാത്രി, നിനവിൻ നിനവിൻ മരന്ത ശശകം നെഞ്ചിൽ പതഞ്ഞ രാത്രി, അനുരാഗലോല രാത്രി വരവായി നീല രാത്രി. അപ്പോൾ വലിയ സന്തോഷം, ഇനിയും സൗമ്യയുടെ ഒരു മെന്ററായിട്ട് തുടരണം കേട്ടാ. താങ്ക് യു വെരി മച്ച്, നന്നായി പാടി. ഓക്കെ, അപ്പൊ സൗമ്യക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാല് വീട്ടിൽ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ഇങ്ങനെ എന്താ പറയാ, കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ സപ്പോർട്ടൊന്നുമില്ല സൗമ്യ കിട്ടണേ. അതെ, അതിന്റെ കൂടെ ചില ആൾക്കാർ ഹിന്ദുസ്ഥാനി പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അല്ല, ശരിയാണ്, ഞാൻ ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ്. ഒരു പിടി വളരെ കുറച്ച് മൂന്നോ നാലോ പേരിലുണ്ടാവുന്ന മേ ബി വിതിൻ ഫോർ ഫ്രണ്ട്സേ എനിക്ക് എൻ്റെ ലൈഫിലുള്ളൂ. ബട്ട് അവരെല്ലാം എൻ്റെ ഉന്നതി ആഗ്രഹിച്ച് എനിക്ക് ഒപ്പം നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ബിജിയാണ്, ബിജിയാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ? ഏത് സിനിമയായിരുന്നത്? അറബിക്കഥ. ഓക്കെ. പക്ഷെ അതിന് മുമ്പേ എനിക്ക് സാറിന് എൻ്റെ 8th സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ അറിയാം. ഞങ്ങള് സ്കൂളില് സെന്റ് മേരീസില് സാറ് കോറസ് സെറ്റ് ചെയ്യാനും ഗ്രൂപ്പ് സോങ് പഠിപ്പിക്കാനും സാറ് പി ജി ഒക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ആൽബം ഒക്കെ ചെയ്തോണ്ടിരുന്ന സമയത്ത് അപ്പൊ ഇഷ്ടംപോലെ ജിംഗിൾസ് പഠിച്ചിട്ടുണ്ട് സാറ്. ഞാൻ ഇന്ന് ഒരു സിംഗർ എന്ന നിലയിൽ എന്തെങ്കിലും ആണോ, അതിന്റെ പ്രധാന കാരണം ഗുരു തന്നെയാണ്. ആദ്യത്തെ സിനിമയുടെ ഒരു പാട്ട് നമുക്കൊന്ന് പാടണ്ടേ? അതെ, അതിനു മുമ്പ് ലാൽജോ സാറോടും എനിക്ക് താങ്ക്സ് പറയണം. ലാൽജോ സാറ് അതിനു മുമ്പ് കുറച്ച് ജിംഗിൾസ് പാടിയിട്ടുണ്ടായിരുന്നു. ലൂണാർ എന്ന് പറഞ്ഞ ജിംഗിള് കേട്ടിട്ട് അത് ലാൽജോ സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. പിന്നെ അറബിക്കഥ സാറിന് ആദ്യമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ താനേപ്പാടും വീണയെന്ന് പറഞ്ഞ പാട്ട് ട്രാക്ക് പാടിച്ചു. സോ അത് ലാൽജോ സാർ അപ്രൂവ് ചെയ്തു. അങ്ങനെ സമയത്ത് സൗമ്യക്ക് തോന്നിയോ പാട്ടിലേക്ക് വരും, ട്രാക്കായിട്ട് നിൽക്കും? ഇല്ല, അത് അങ്ങനെ ഒരു എക്സ്പെക്ടേഷനേ ഉണ്ടായില്ല. അത് വെറുതെ പറയല്ല, ആത്മാർത്ഥമായിട്ട് പറയാം. നമുക്ക് അന്ന് ഒരു അവസരം ഒരു ജിംഗിളോ ഒരു ഹമ്മിങ്ങോ
അല്ലെങ്കിൽ ഒരു ഹാർമോണിയോ എന്തെങ്കിലും ഒരു റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറയണത് തന്നെ വലിയ കാര്യമാണ്. താനേ പാടും വീണേ നിൻ സിരകളെ തഴുകണതാരുടെ വീരനെന്ന് പറയൂ, നീ പറയൂ പാട്ടായി കൂട്ടായി കൂടാൻ നിൻ മനമെന്നെ മധുരമായി വിളിക്കും നീ ധനുരാഗം പറയാൻ ശ്രുതി സാന്ദ്രം നിറച്ചിങ്കതിർ തൂകിയൻ കനവാ സൗമ്യ. ആദ്യത്തെ പാട്ടിനോട് പരിപൂർണമായിട്ട് നീതി പുലർത്തിയല്ലേ? എന്താണ് സംഗീതം മാത്രല്ല, സൗമ്യക്ക് ആ ഒരു ഫീലോട് ആ പാട്ട് നെഞ്ചിലേക്ക് ഏറ്റി വാങ്ങിട്ടാ പാടുന്നത്. ആ പാട്ടിനോടൊരു പ്രത്യേക മമതയുണ്ടല്ലേ? തീർച്ചയായും. സംഗീതം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ഗായകനും ആഗ്രഹിക്കുന്നത് ഒരു സിനിമയിൽ ഒരു വട്ടമെങ്കിലും ഒരു വരിയെങ്കിലും പാടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹം. അത് എന്നെ സംബന്ധിച്ച് കൂടുതലും മാധുര്യം എന്ന് പറയുമ്പോൾ ഞാനിത് പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും അഭിജി സാറ് മ്യൂസിക് ചെയ്യണോ അല്ലെങ്കിൽ സാറെ സാറായിട്ട് പരിചയപ്പെടണോ, ഒരു ഗുരുസ്ഥാനീയനായി വരുന്നു, നമ്മളെ എൻ്റെ പോസിറ്റീവ്സ് എന്താണെന്ന് മനസ്സിലാക്കി എന്തൊക്കെയാണ് കുറവെന്ന് അറിഞ്ഞ് ആ നമ്മളെ ഗ്രൂം ചെയ്ത് മോൾഡ് ചെയ്ത് കൊണ്ടുവരാനാലാപനത്തിന്റെ ഒരു ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പാട്ട് വരുന്നത്. ദൗർബല്യങ്ങളും പോസിറ്റീവ്സും മനസ്സിലാക്കി അതുപോലെ നമുക്കൊരു പാട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് യെസ് ഓഫ് കോഴ്സ് സെക്കൻഡറി, നമ്മുടെ കയ്യിലല്ലാത്ത കാര്യം. പക്ഷെ പാടാൻ സാധിക്കുക, ഒരു ഗുരുവിന്റെ ശിക്ഷണം കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിംഗ്. ഒരാളും കൂടി വരുന്നുണ്ട്, നോക്കട്ടെ ആരാണ്. സൗമ്യചേച്ചി, സൗമ്യചേച്ചി റാണി പത്മിനിയിലൊരു തമിഴ് പാട്ട് പാടിയിരുന്നില്ലേ, അതേതായിരുന്നു ചേട്ടാ? ആ അത് പുതുപുതു പൂവായി എന്ന് പറഞ്ഞൊരു പാട്ടാണ്. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊന്ന് പാടിത്തരുമോ സൗമ്യചേച്ചി? കുട്ടികളെ കണ്ടതുകൊണ്ട് എനിക്ക് അവരെ അവരായിട്ടുള്ള എൻ്റെ ഇത് പറയാനായിട്ട് ഒരു ചെറുപ്പത്തിലേ അവരെ റെക്കോർഡിംഗ്, ഞങ്ങളുടെ എല്ലാ റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലും ശാന്തി ചേച്ചി അവരെ കൊണ്ടുവരായിരുന്നു. അവൻ കീബോർഡ് അസലായി വായിക്കും, പാടും, കീബോർഡിൽ ഫോർത്ത് ഗ്രേഡാണ്, ആർട്ടിസ്റ്റാണ്, പിന്നെ നന്നായി വരയ്ക്കും. അമേസിംഗ്ലി ടാലൻറ്റഡ് ആയ രണ്ട് കുട്ടികളാണ്. ആ സമയം തൊട്ടേ ഞങ്ങളുടെ ഏതൊക്കെ ഷോസ് ഉണ്ടോ സാറിൻ്റെ എല്ലായിടത്തും ഇവർ മൂന്നാളും ഉണ്ടാവും. അപ്പോൾ ശാന്തി ചേച്ചീനെ എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. ഐ മീൻ ഈ മൊമെൻറ്റ് കുറച്ച് ഇമോഷണലാണ്, ബട്ട് ദാറ്റ്സ് ഓക്കെ. ബട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയില്ലേ ചില കമ്പാനിയൻഷിപ്പ്, അപ്പോൾ അതുപോലെ ഒരാളാണ് ശാന്തി ചേച്ചി ലൈഫിൽ. ആൻഡ് ദ വേ ദറ്റ് ഷീ ഹാസ് ഇൻസ്പയർഡ് മീ ഈസ് ബിയോണ്ട് വേർഡ്സ്. നമ്മൾ ലൈഫിൽ എന്തും നന്നായി നമ്മുടെ മാക്സിമം കഴിവിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് അത് മാക്സിമം ഫൈൻ ട്യൂൺ ചെയ്ത് നമ്മൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നന്നായി ചെയ്യുക വിത്തൗട്ട് എക്സ്പെക്ടിങ് റിസൾട്ട്സ്. വിട്ടുപോയ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു സഹോദരിയാണ്. പക്ഷേ ശാന്തിയുടെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷേ സൗമ്യക്ക് നമ്മളെക്കാളൊക്കെ നല്ല ഓർമ്മകളുണ്ട്, വരട്ടെ. സംഗീത സൗമ്യ എനിക്ക് രണ്ടുപേരുടെയും ഒരു പക്ഷേ എനിക്ക് രണ്ടുപേർക്കും വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു ട്രിബ്യൂട്ട് നമ്മൾ ഈ ജെ ബി ജംഗ്ഷനിലൂടെ കൊടുത്തത്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിനും വേണ്ടിയിട്ടല്ല ശാന്തിച്ചി ഓരോ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഡാൻസ് ചെയ്യുകയാണെങ്കിലും ദാറ്റ്സ് വാട്ട് അൺകണ്ടീഷണൽ ടു കർമ്മ. ഡാൻസ് ചെയ്യുകയാണെങ്കിൽ നാളെ ഞാൻ വലിയൊരു ഡാൻസറായിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ലെറ്റ് മീ ട്രൈ. നോ, കുട്ടികളെ നോക്കുകയാണെങ്കിൽ നല്ലൊരു അമ്മയാണെന്ന് എനിക്ക് പറയിക്കണം. നോ, നെവർ. ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അൺകണ്ടീഷണൽ സ്നേഹം, നല്ലൊരു ഫ്രണ്ടായിരിക്കണം ഞാൻ, അതൊന്നും കോൺഷ്യസ്ലി അല്ല. ബട്ട് അങ്ങനെ ലൈഫിൽ ഓരോരോ മൊമെൻറ്റും ഇൻറ്റൻസ് ആയിട്ട് ജീവിച്ചിട്ടാണ് ശാന്തചേച്ചി, ഐ മീൻ അഫോം ശാന്തചേച്ചിയുടെ നമ്മുടെ അടുത്ത് നിന്ന് പോണത്. സ്റ്റിൽ നമ്മളീ സംസാരിക്കണതും അല്ലെങ്കിൽ കുട്ടികൾ ശാന്തചേച്ചിക്ക് വേണ്ടി പാട്ട് എഴുതണു, കമ്പോസ് ചെയ്യണു, ദേവൻ വരയ്ക്കണു അവൻ, പിന്നെ സാറിൻ്റെ ഇനി തുടർന്നുള്ള എല്ലാ മാനിഫെസ്റ്റേഷൻസിലും എല്ലാത്തിലും ഷീ ഈസ് ലിവിങ്, നമ്മളിപ്പോൾ പറയുമ്പോഴും എല്ലാം. അപ്പോൾ
it's a greatest blessing for me for getting her as a companion for all these 15 years, but at the same time a greatest loss, a greatest disaster for me because I am not able to experience her form. ഈ ഒരു ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എനിക്കിപ്പോ തൊടാനോ എനിക്കൊന്ന് സ്പർശിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് പോവാനോ ഒന്നും സാധിക്കില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. പല കാര്യങ്ങൾ, ഐ മീൻ 100,000 കാര്യങ്ങൾ ലൈഫ് കൊണ്ട് ജീവിച്ച് എന്നെ പഠിപ്പിച്ച ആളാണ് ശാന്തി. നമുക്ക് കുട്ടികളുടെ ആഗ്രഹം ഒന്ന് നടപ്പിലേക്ക് കൊടുക്കാം. അതായത് ഒരു പാട്ട് സൗമ്യ എഴുതുന്നു. പുതു 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 പൂവായി പൂക്കിരേ, പുതു കാറ്റിൽ വേർക്കിരേ, പൂക്കും കാതൽ പൂവിലേ അവൻ വാസം പാർക്കിരേ. പുതു 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 പൂവായി പൂക്കിരേ, പുതു കാറ്റിൽ വേർക്കിരേ, പൂക്കും കാതൽ പൂവിലേ അവൻ വാസം പാർക്കിരേ. കനവുകൾ കാതിലേ ഉളരുതേ, ചില കവിതയിൽ ദാവണി പതരുതേ, ഓരക്കണ്ണാൽ പാർക്കവേ ചുക്കൂട്ടി പേസവേ ഉള്ളുക്കുള്ള ആസദാ വളരുതേ. പുതു 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 പൂവായി പൂക്കിരേ, പുതു കാറ്റിൽ വേർക്കിരേ, പൂക്കും കാതൽ പൂവിലേ അവൻ വാസം പാർക്കിരേ. സംഗീതന്റെ മാധവ ചേട്ടന് സംഗീതന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ, ഒന്ന് പാടിത്തരോ. അയ്യോ, മാധവൻ നന്നായി ശരിക്കും പറഞ്ഞാൽ അവൻ അസലായി പാടും. അത് ഞങ്ങൾ അറിഞ്ഞത് വളരെ വളരെ ലേറ്റ് ആയിട്ടാണ്. മേ ബി ഒരു രണ്ടു മൂന്ന് ആഴ്ചക്ക് മുമ്പാണ്. അതുവരേക്കും ഇവള് പാടുമായിരിക്കും. സഞ്ജു അവൻ മാധവൻ പാടില്ലേ, പാടുമായിരിക്കും പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറയുകയില്ല, എൻകറേജ് ചെയ്തോണ്ടിരുന്നില്ല. പക്ഷെ അവനെ ഇപ്പൊ ഞാനും വിചാരിച്ചു എന്നാ പിന്നെ ട്യൂണൊന്നും ഉണ്ടാവില്ലായിരിക്കും, പാവം അവന് പാടുകൾ ഇങ്ങനെ പറയണത് കൊണ്ട്. അപ്പൊ കുഴപ്പമില്ല, ട്യൂണൊക്കെ ഉണ്ട്. മൂളിപ്പാട്ട് പോലെ അവൻ പാടി ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ നന്നായിട്ട് പാടുണ്ടായിരുന്നു. അവൻ പാടണ കേട്ടിട്ട് ഞാൻ അവളെ നോക്കി, ഇതാണല്ലേ നീ, ട്യൂണില്ല, രാഗമില്ല, ശ്രുതിയില്ല, താളില്ല എന്നൊക്കെ പറഞ്ഞു. അയ്യോ, മാധവന് ഇഷ്ടമുള്ള ഞാൻ പാടിയ പാട്ടല്ലേ അല്ലേ. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ച ഏറ്റവും നല്ലൊരു കാര്യം, മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് എബി എന്ന സിനിമ, ശ്രീകാന്ത് ഏട്ടൻ്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചോർ. അപ്പോൾ അത് എന്താ പറയുക, ഞങ്ങളുടെ ഫാമിലിയെ മൊത്തം വളരെ പോസിറ്റീവായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈവൻ അവൻ്റെ ലൈഫിൽ പോലും അത് വളരെ അധികം ഇൻഫ്ലുവൻഷ്യൽ ആയൊരു കാര്യമാണ്. അപ്പോൾ അതിലത്തെ എന്താ പറയുക, പാറിപ്പറക്കൂക്കിളി എന്നുള്ള പാട്ട്, ഇറ്റ്സ് സോ സ്പെഷ്യൽ ടു മീ ഓൾസോ. അത് തന്നെയാണ്, അത് അവന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. ഈ പാറി പറക്കൂ കിളി ഇരു ചിറകറിയാതെ, മലനിരകളിൽ മുകിലകളിൽ ആകാശമേ അമ്മ പോലെ മുറുകയിൽ മുകരു, മേലേ പാറി പറക്കൂ കിളി ഇരു ചിറകറിയാതെ. ഹായ് നിഷാദങ്കിൾ, അമ്മ, സൗമ്യ ആന്റി, നിങ്ങൾക്ക് ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടറിന്റെ പാട്ട് പാടണം തോന്നുന്നില്ലേ? അത് ഏതൊക്കെയാ? ഇത് ഞാൻ സെറ്റ് ചെയ്തതല്ലോ. അല്ല, ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇത് നിഷാദിനൊരു പണി കൊടുക്കാൻ വേണ്ടി. എന്തായാലും ഇളയരാജ സാറിന് ഒരു പാട്ട് പാടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കാരണം അതേപോലെ റഹ്മാൻ സാർ അങ്ങനെയുള്ള, കാരണം ഇന്ത്യക്ക് ലെജൻസിന് വേണ്ടിയിട്ട് പാടുന്നത്. അതെ അതെ, സ്വാഭാവികമായിട്ട് ഏതൊരു പാട്ടുകാരൻ്റെ ആഗ്രഹം. സംഗീത സംഗീതയ്ക്ക് ഇപ്പോൾ ഏത് സംഗീത സംവിധായകൻ്റെ പാട്ട് പാടാനാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു ഇഷ്ടം? എല്ലാ സംഗീത സംവിധായകന്മാരുടെയും പാട്ടുകൾ ആ കുടുങ്ങിയോ?
ഇല്ല, ഞാൻ സുജാർ ചേച്ചിയുടെ വലിയൊരു ഫാനാണ്, റഹ്മാൻ സാറിന്റെയും വലിയൊരു ഫാനാണ്. അപ്പൊ പുതിയ മുഖം എന്ന സിനിമ അല്ലെ, നേറ്റർ ഇല്ലാതെ മാത്രം എന്നുള്ള പാട്ട് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്. സൗമ്യ ബിജുപാലിന്റെ അല്ലാതെ ഒരു മ്യൂസിക് ഡയറക്ടറുടെ പാട്ട് പാടുവാണെങ്കിൽ ഏത് പാട്ടായിരിക്കും പെട്ടെന്ന് പാടുക? ഞാൻ അതും റഹ്മാൻ സാറിന്റെ തന്നെയാണ്, റഹ്മാൻ സാറിന്റെ ബോംബെ ജയശ്രീ മാം പാടിയ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോംബെ ജയശ്രീ മാമിന്റെ പാട്ടുകൾ, ബി ഇറ്റ് ഫിലിം സോങ്സ് ഓർ ഡിവോഷണൽ സോങ്സ് ഓർ കച്ചേരി, എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യും അവരുടെ പാട്ടുകൾ. അപ്പോൾ എനിക്ക് ഇരുവരിൽ നറുമുഖേ എന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ സാറും ബോംബെ ജയശ്രീ മാഡവും കൂടി പാടിയ ആ പാട്ട് പാടും. സിംഗനിയൂറിയ വായ് തിരന്ത് വേൽവിളി മൊഴികൾ കേളായ് അത്രൈ തിങ്കളന്നിനവിൽ കൊട്രപ്പൊയ്കയാടുകയിൽ ഒറ്റൈ പാർവൈ പാർത്തവനും അത്രൈ തിങ്കളന്നിനവിൽ നെറ്റി തരള നീർ വഴിയ കൊട്രപ്പൊയ്കയാടുകയിൽ എന്ന സുഹൃത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എനിക്ക് മതിയായി, സാർ എന്നെ വയറു നിറച്ചു. ശരദിന്ദു മലർ വീണാളം നീട്ടി സുരഭിലയാ